നിയമ നടപടികൾ എല്ലാം പാലിച്ചാണ് ഗുരുവായൂരിലെ താർലേലത്തിൽ പങ്കെടുത്തതെന്ന് എറണാകുളം സ്വദേശിയായ പ്രവാസി. ലേലത്തിനു ശേഷം വാഹനം വിട്ടു നൽകാനാകില്ലെന്ന് ഗുരുവായൂർ ദേവസ്വത്തിന്റെ ഇപ്പോഴത്തെ നിലപാട് ശരിയല്ല. വാഹനം വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ദേവസ്വത്തിന് പറയാനാകില്ല. ലേലം റദ്ദാക്കിയാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും അമൽ പറഞ്ഞു. കഴിഞ്ഞ ദിവസമാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച താർ ലേലം ചെയ്തതിന് പിന്നാലെ വാഹനം കൈമാറുന്നതിനെ ചൊല്ലി തർക്കമുടലെടുത്തത്. താൽക്കാലികമായി ലേലം ഉറപ്പിച്ചു. എന്നാൽ വാഹനം വിട്ടു നൽകുന്നതിൽ പുനരാലോചന വേണ്ടിവരുമെന്ന് ദേവസ്വം ചെയർമാൻ പ്രതികരിക്കുകയായിരുന്നു. ഭരണസമിതിയിൽ അഭിപ്രായ വ്യത്യാസം വന്നേക്കാം. അങ്ങനെയെങ്കിൽ തീരുമാനം മാറ്റേണ്ടി വരുമെന്നാണ് ചെയർമാൻ കെ ബി മോഹൻദാസ് പറഞ്ഞത്. അടിസ്ഥാന വിലയായ 15 ലക്ഷം രൂപയാണ് ദേവസ്വം വിളിച്ചത്. എറണാകുളം സ്വദേശി അമൽ മുഹമ്മദ് അലി 10,000 രൂപ കൂട്ടി വിളിച്ചാണ് ധാർ സ്വന്തമാക്കിയത്. 15,10,000 രൂപയ്ക്കാണ് ലേലം ഉറപ്പിച്ചത്. ഈ മാസം 4-ാം തീയതിയാണ് ഗുരുവായൂരപ്പന് വഴിപാടായി മഹീന്ദ്രയുടെ ന്യൂ ജനറേഷൻ SUV ധാർ ലഭിച്ചത്. വാഹന വിപണിയിൽ തരംഗമായി മാറിയിരിക്കുന്ന ഏറ്റവും പുതിയ മഹീന്ദ്ര ന്യൂ ധാർ 4-വീൽ ഡ്രൈവ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ലിമിറ്റഡാണ് 4-ാം തീയതി രാവിലെ നടക്കിൽ സമർപ്പിച്ചത്. റെഡ് കളർ ഡീസൽ ഓപ്ഷൻ ലിമിറ്റഡ് എഡീഷനാണ് സമർപ്പിക്കപ്പെട്ടത്. ആരെയും ആകർഷിക്കുന്ന നിറമായതിനാൽ വിപണിയിൽ നല്ല ഡിമാൻഡുള്ള SUV ആണ്. വിപണിയിൽ 13 ലക്ഷം മുതൽ 18 ലക്ഷം രൂപ വരെയാണ് വണ്ടിയുടെ വില. കൂടുതൽ വാർത്തകൾ അറിയാൻ ഒണിക്കാ മലയാളം സന്ദർശിക്കൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.